ഇനി എല്ലാവരും ഒരു സ്പെഷ്യൽ കാര്യം ഞാൻ പറയാം ഇൻഷാ അല്ലോ അലിഫിന്റെ ശബ്ദം എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഖുർആാനിൽ ഈ അലിഫിന്റെ നീട്ടാനുള്ള അലിഫിന്റെ ശബ്ദം ഒന്ന് റിലാക്സ് ചെയ്ത് നേർപ്പിച്ചു പറയേണ്ട സ്ഥലങ്ങളുണ്ട് വായ ഫിൽ ചെയ്തുകൊണ്ട് വണ്ണിച്ചു പറയേണ്ട അക്ഷരങ്ങളുണ്ട് അത് എപ്പോഴൊക്കെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം കഴിഞ്ഞ അക്ഷരങ്ങളിൽ നിങ്ങൾ നേർത്തു പറയേണ്ട അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ അവയ്ക്ക് ശേഷമാണ് നീട്ടുന്നതെങ്കിൽ അവയെ നേർപ്പിച്ചു പറയണം അതേ സമയത്ത് കഴിഞ്ഞ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഹോ വായ ഫിൽ ചെയ്ത് പറയണം എന്ന് പറഞ്ഞു റോ ഫാവുമ്പോഴും മറ്റു ചില അവസരങ്ങളിലും റോ വായ ഫില്ലാക്കി പറയണം അതുപോലെ ലോ എന്ന് ഫത്ഹിനു ശേഷം വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലാമിനെ വണ്ണിക്കണം അപ്പം അ ആ വണ്ണിച്ചു പറയേണ്ട അതായത് വായ ഫിൽ ചെയ്തു പറയേണ്ട അക്ഷരങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ അലിഫ് കൊണ്ട് നീട്ടുന്നതെങ്കിൽ അപ്പോൾ അവയ്ക്കും ആയിട്ട് കൊടുക്കണം അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ആയിട്ട് പറയുന്ന ലാം അലിഫിനെ നോക്കാം മുഫഹമായ അക്ഷരം എന്ന് പറയാം അതിനുശേഷം നീട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓതണം خالدين خالدين خا فرنو خا إني قاف نشاشة والقائمين قائمين لا والقائمين فاتحة يدك مك... ولا الضالين നന്നായിട്ട് പഠിക്കുക എല്ലാവരും അല്ല അള്ളാഹു അക്ബർ അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരുത്തി കൊടുക്കണം അത് വലിയ ഒരു മോശമാണ് കാരണം അള്ളാഹ് എന്ന് പറയുന്ന ഫാറ്റി വോയിസിൽ അള്ളാഹുവിൻ്റെ നാമത്തിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് താലീമുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് തെഫ്ഹീമിൽ താലീമുണ്ട് അറബി പറയുന്നത് അറബി കൂടി അറിയുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകര കൂട്ടത്തിൽ ഉള്ളത് കൊണ്ടാണ് അതേസമയത്ത് മലയാളവും ഇംഗ്ലീഷും ഞാൻ പറയുന്നുണ്ട് വോ എന്ന് പറയണം അപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട ആ പേര് പറയുമ്പോൾ എപ്പോഴും ആ അലിഫിനെ അള്ളാഹ് എന്ന് പറയുന്ന അലിഫിനെ എപ്പോഴും ഉച്ചരിക്കണം ഇല്ല വഹ് എന്ന് പറയരുത് ഉച്ചരിക്കുമ്പോൾ വായ ഉച്ഛരിക്കുമ്പോൾ ചെയ്ത് പറയുക ഈ അലിഫിനെ ഉച്ചരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അള്ളാഹു ഉച്ചാരണം അള്ളാഹുവിന്റെ ഉച്ചാരണം ശരിയാവുകയില്ല അള്ളാഹ് എന്ന് നേരെ പിടിക്കണം നിങ്ങൾക്ക് എല്ലാരും കാണാതെ അറിയുന്ന സുറത്തു യുറോ നോക്കൂ യുറോ അതിന് നിങ്ങൾ എന്തു ചെയ്യണം മുമ്പ് ഞാൻ ലാവിൻ്റെത് കാണിച്ചു തന്നല്ലോ നാവിന്റെ മുരട് ഭാഗം ഇങ്ങനെ ഉയർന്നിരിക്കുകയും രണ്ടാമത് വായക്കുള്ളിൽ ശബ്ദം ഫില്ലായി നിൽക്കട്ടെ അപ്പൊ യുറോ സിറാ എന്ന് അല്ല പറയേണ്ടത് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ ശബ്ദം അലിഫിനെ നേർപ്പിച്ചു പറയുമ്പോൾ നേർപ്പിച്ചു പറയുമ്പോൾ ഉള്ള ശബ്ദം എങ്ങനെയാണ് വളരെ ഭംഗിയുള്ളതാണ് അപ്പൊ ഏതൊക്കെ അക്ഷരത്തെയാണോ നമ്മൾ ലൈറ്റാക്കി റിലാക്സ് ചെയ്ത് നാവിനെ പിടിച്ചുകൊണ്ട് വളരെ ലൈറ്റ് വോയിസിൽ പറയേണ്ടതുണ്ടെങ്കിൽ അതിനുശേഷം ആണ് നിങ്ങൾ അലിഫിനെ ഉച്ചരിക്കുന്നെങ്കിൽ ആ അലിഫിനും അതേ സ്വഭാവം നൽകണം ഒന്നാമത്തെ ഉദാഹരണം നമ്മുടെ ബിസ്മി തന്നെ എടുക്കാം ലേ വിസ്മില്ലേ എന്നല്ലോ റഹ്മാനി നമ്മൾ മാൻ പേട എന്ന് പറയുന്ന പോലെ ബിസ്മില്ലാഹിറമാൻ റഹിം മ എന്ന് പറയരുത് മലില്ല മനസ്സിലായല്ലോ ഫാത്തിഹ എടുക്കാം എല്ലാവരും പറഞ്ഞു നോക്കൂ നമ്മൾ സാധാരണ അയ്യായിരം എന്ന് പറയുന്ന പോലെ ഇയാക്കൻ എന്ന് മലയാളം പോലെയാണ് ഓതുന്നത് ഇനി മുതൽ അറബിയിൽ ഖുർആൻ ഓതാൻ നാം പഠിക്കണം അതിന് ഒന്നാമതായി അലഹമ്മദില്ല നമുക്ക് ഈ അക്ഷര പഠനം കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായതുകൊണ്ട് എന്താണ് ഓരോ അക്ഷരത്തിന്റെയും ശബ്ദം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അത് പഠിക്കാനും പരിശീലിക്കാനും അള്ളാഹു നമുക്ക് തോഫിക് നൽകട്ടെ ഈയ മലയാളം പോലെ തോന്നുന്നുണ്ടോ ഇല്ല ഇയാ ക മലയാളം ഇവിടെ നേർപ്പിച്ച് ലൈറ്റാക്കി ഈ ഏക്കന അഭു തോന്നുന്ന അറബികളും മലയാളികളൊക്കെ പോകുന്നുണ്ട് അത് അതല്ല ഈ പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നോക്കൂ വളരെ ഭംഗി ഉണ്ടാവും മീനസ് എവിടെ അലിഫും ഉണ്ട് ഈ അലിഫിന്റെ ശബ്ദം വളരെ ലൈറ്റായി കാരണം മീം നേർപ്പിച്ചു പറയേണ്ടതാണ് അടുത്ത് ഖുർആൽ അവസാനത്തെ സൂറത്തിൽ മീനൽ ജിവാൻസ് നോക്കൂ എന്തൊരു ഭംഗിയുണ്ട് അതേ സമയത്ത് നമ്മൾ മിനൽ ജിന്ന തിവന്നാസ് ഇങ്ങനെ ഓതാൻ പാടില്ല ഓതി കൊടുക്കാൻ പാടില്ല ഖുർആാനിൻ്റെ ശബ്ദമാണ് നമ്മൾ അഭംഗി വരുത്തുന്നത് മലയാളത്തിൽ ഒരു പ്രസംഗത്തിൽ നമ്മൾ ഇങ്ങനെ അഭംഗി വരുത്തും ഒരു ഇംഗ്ലീഷ് പ്രനൗൺസിയേഷൻ എത്രമാത്രം ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഒറിജിൻ ഇംഗ്ലീഷ് വോയിസ് ആക്കാൻ പ്രനൗൺസിയേഷൻ ആക്കാൻ വേണ്ടി അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എത്ര മണിക്കൂറുകളും ദിവസങ്ങളുമാണ് ചിലവഴിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിന്റെ ശബ്ദം മലയാളത്തിന്റെയും ഇംഗ്ലീഷിൻ്റെയും ഉറുദുവിൻ്റെയും ഹിന്ദിൻ്റെയും ശബ്ദത്തിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിൻ മുബീൻ വ്യക്തമായ സ്ഫുടമായ ഭംഗിയുള്ള അറബിയിൽ ഞാൻ ഖുർആനെ ഇറക്കിയിരിക്കുന്നു എന്ന് എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹു മടക്കി പറഞ്ഞിട്ടുള്ളത് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ ഈ ഭാഷയുടെ അക്ഷരങ്ങളെ എപ്പോഴും നന്നായി പറയുന്ന ശീലം കൊണ്ടുവന്നാൽ മാത്രമേ ഖുർആാനിൽ അറിയാതെ ഓതിയാലും വളരെ ഭംഗിയായി നബി നബിസ്വല അലൈഹി വസ്ലം തങ്ങളുടെ ഉച്ചാരണം നമ്മുടെ വായിൽ നിന്ന് വരൂ അതിനെപ്പോഴും ചെയ്യുകയും വേണം പറഞ്ഞു നോക്കൂ എന്തൊരു ഭംഗിയാണ് അതേ സമയത്ത് ഇന്ന ഫതാ എന്ന് പറയുമ്പോൾ നോക്കൂ തനി മലയാളമാണ് വരുന്നത് മനസ്സിലായല്ലോ അടുത്ത അക്ഷരം യ വളരെ ഭംഗിയുള്ള അക്ഷരമാണ് അല്ലേ യ ഇതും വളരെയധികം ശ്രദ്ധിക്കുക മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഉറുദുവിൽ എല്ലാം ഉണ്ട് ഇതുപോലെ എന്ന് തോന്നുന്ന ശബ്ദം പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഖുറാനിലും അറബിയിലും ഉള്ളത് എ അയ്യായിരം എന്ന് പറയുന്ന യ അല്ല മറിച്ച് ഞാനൊന്ന് പറയാം മൂന്ന് പ്രാവശ്യം അതിനുശേഷം നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കൂ എന്താണ് ഇതിന്റെ സ്പെഷ്യൽ വോയിസ് വരാൻ കാരണം ഒന്നാമതായിട്ട് അതിന്റെ ഉത്ഭവസ്ഥാനം നാവിന്റെ മധ്യവും അതിനോട് നേരിടുന്ന മേലെണ്ണാക്കുമാണ് അല്ലേ നമ്മൾ ആ ഹാർഡ് പാലറ്റ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അതാണ് പക്ഷെ അവിടെ ടച്ച് ആവുകയില്ല വളരെ സ്മൂത്തായി ആ ഭാഗത്തിലോട്ട് നാവിന്റെ മധ്യഭാഗം ഉയരുന്നു യ ഹ്രജ് ഉത്ഭവസ്ഥാനം അധികാളുകൾക്കും തെറ്റുകഴിയില്ല പക്ഷെ ഇതിന്റെ വോയിസ് അറബി വോയിസ് ആക്കാൻ നമ്മൾ ശ്രമിക്കണം ഈ യു പറഞ്ഞു നോക്കുക എല്ലാവരും യ എന്നിങ്ങനെ സ്ലോലി പറഞ്ഞാൽ മതി ഒന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ വോയിസ് ആയോ എന്ന് നോക്കുക രണ്ടാമത് ഇ എന്ന് പറ പല പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒരു രസമായി പറഞ്ഞു നോക്കിയാൽ നമ്മുടെ ഒരു നോർമൽ പ്രൊനൗൺസിയേഷനായി ഉച്ചാരണമായി ഖുർആനിൻ്റെ ശബ്ദം മാറും അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ ഇനി യാ എന്ന ശബ്ദം ഖുർആനിലെ ശബ്ദം ഉണ്ടാവാൻ നമ്മൾ എന്തെല്ലാം കാര്യം കൊടുക്കണം ഒന്ന് കാറ്റ് ശബ്ദത്തോടെ ഒപ്പം നൽകാൻ പാടില്ല ഇഹ്യ എന്ന് വസ്വാസായി ഏ ചില ഇതെല്ലാം തെറ്റാണ് അറബിയുടെ യാ യാൻ്റെ ശബ്ദം നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് മലയാളം പോലെ പറയുന്നത് കൊണ്ടാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇയ കുഹദീനു യു കേട്ടോ മറ്റൊന്ന് ശബ്ദം നീളുന്നുണ്ട് എങ്ങനെ ശബ്ദം നീളുക എന്ന് പറഞ്ഞാൽ പോയി ജീമ പോലെ അതുകൊണ്ടാണ് ചില ആളുകൾ വസ്വാസായി ജീമാവാൻ ഒരു ചെറിയ ഒരു ശബ്ദം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ പൂർണമായും ജീമായി പോകും അങ്ങനെയല്ല നബിയ മറിയമൊക്കെ ഓതുമ്പോ ഇയാ ഇനി മുതൽ ഒന്ന് പരിശീലിക്കുക പിന്നൊന്ന് ഇസ്തിഫാൽ എന്ന് പറഞ്ഞ നാവിനെ റിലാക്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഓദ്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ പറഞ്ഞു നോക്കൂ മലയാളം യോ യോ അങ്ങനെ ഉണ്ടായോ എന്ന് ചോദിക്കും നമ്മളല്ലേ പക്ഷേ അത് ഖുർആൻ അല്ല ഖുർആൻ ഇമാമിയങ്ങളിൽ നിന്ന് ഉസ്താദുമാരിലൂടെ വന്നിട്ടുള്ളത് ശരിയായ കിറാത്ത അറിയുന്ന ഉസ്താദുമാർ അവർ പഠിപ്പിക്കാൻ അവരെ മാത്രമേ നിർത്താവൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉച്ചാരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവരും പഠിക്കും അപ്പം നമ്മൾ നന്നായിട്ട് പഠിക്കണം